ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായ വികസനം സർക്കാർ ഉറപ്പാക്കിയെന്നും രാജ്യത്ത് ദീർഘകാലമായി നിലനിൽക്കുന്ന വികലമായ ചിന്താഗതി മാറ്റിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിലാസ്പൂരിലെ എയിംസ് ഉദ്ഘാടനത്തിനു ശേഷം ലുഹുനു മൈതാനിയിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൌഹൃദ മാതൃകയിൽ നിർമ്മിച്ച ബിലാസ്പൂരിലെ എയിംസ് ഹരിത എയിംസ് എന്ന പേരിൽ അറിയപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡ്രോൺ നയം രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ. ഈ നയം രൂപീകരിച്ച ശേഷം എല്ലാ വിദൂര പ്രദേശങ്ങൾക്കും വികസനത്തിന്റെ ഗുണം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനുമായി യാതൊരു ചർച്ചയുമില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ പൊതുജന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിലെ ജനങ്ങളോട് മാത്രമേ മോദി സർക്കാർ സംസാരിക്കൂവെന്നും കശ്മീർ താഴ്വരയിൽ നിന്ന് എന്തു വില കൊടുത്തും ഭീകരവാദം തുടച്ചു നീക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ മാതൃക വികസനവും തൊഴിലവസരങ്ങളും കൊണ്ടുവരുന്നു. 2014-2022 കാലഘട്ടത്തിൽ ഇവിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 100,000 പേർക്ക് വീടുകൾ നൽകി. ജമ്മുകശ്മീരിലെ വർദ്ധിച്ചുവരുന്ന വിനോദസഞ്ചാര സാധ്യതകൾ നിരവധി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകിയതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന വിശ്വാസമാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും എന്നാൽ പുറത്തുനിന്ന് മോശം സമീപനമുണ്ടായാൽ ഉചിതമായ മറുപടി നൽകുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉത്തരാഖണ്ഡ് ചമോലിയിലെ ഔലി സൈനിക സ്റ്റേഷനിൽ സായുധസേനയിലെ ജവാന്മാർക്കും ITBP ഉദ്യോഗസ്ഥർക്കുമൊപ്പം വിജയദശമി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വളർച്ചയെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നുവെന്നും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളിലും പ്രധാന തീരുമാനമെടുക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധം ഉയർത്താനുള്ള കേരള സർക്കാരിന്റെ പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് ആദ്യഘട്ട പ്രചാരണം. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാല ക്യാമ്പസുകൾ തുടങ്ങിയയിടങ്ങളിൽ ഒക്ടോബർ 2 നടത്താൻ നിശ്ചയിച്ചിരുന്നതുപോലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ലഹരിമുക്ത കേരളത്തിനായി കലാലയങ്ങളെ അണിനിരത്തുന്നതിനുള്ള വിമുക്തി സന്ദേശം, മറ്റു പദ്ധതികൾ എന്നിവയുടെ പ്രഖ്യാപനം തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളവുമായി സഹകരിക്കാനുറച്ച് ഫിൻലാൻഡ്. ഗവേഷണ സ്ഥാപനങ്ങൾ തമ്മിലും അധ്യാപക കൈമാറ്റ പരിശീലന പരിപാടികളിലും കൊച്ചുകുഞ്ഞുങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലും സാങ്കേതിക അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസത്തിലും ശാസ്ത്രഗണിത പഠനത്തിലും വിവിധ തലങ്ങളിലെ പഠനത്തിന്റെ മൂല്യനിർണയത്തിലുമായിരിക്കും തുടക്കത്തിലുള്ള സഹകരണം. കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഫിൻലൻഡിലെ വിദ്യാഭ്യാസ വകുപ്പ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഫിൻലൻഡിലെ വിദ്യാഭ്യാസ മന്ത്രി ലീ ആൻഡേഴ്സന്റെ ക്ഷണമനുസരിച്ചാണ് കേരള സംഘം ഫിൻലൻഡിലെത്തി ചർച്ച നടത്തിയത്. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടർ ചർച്ചകൾ നടത്തും. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച 2021 പ്രധാനമന്ത്രി ആവാസ് യോജന നഗര പുരസ്കാരങ്ങളിൽ കേരളത്തിന് 3 പുരസ്കാരങ്ങൾ. പ്രത്യേക കാറ്റഗറി വിഭാഗത്തിലാണ് 2 പുരസ്കാരങ്ങൾ. ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളും കേരളത്തോടൊപ്പം 1 സ്ഥാനം പങ്കിട്ടു. വരുമാനവുമായി ബന്ധപ്പെടുത്തി നടപ്പാക്കിയ ഭവന പദ്ധതിയുടെ മാതൃകയ്ക്ക് പ്രത്യേക പുരസ്കാരവും കേരളത്തിന് ലഭിച്ചു. നഗരസഭകളിൽ കണ്ണൂർ മട്ടന്നൂർ നഗരസഭ 3 സ്ഥാനം നേടി. കേരളം നടത്തിയ മികവേറിയ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീടൊരുക്കാനുള്ള സർക്കാർ ഇടപെടലുകൾക്ക് ദേശീയതലത്തിലെ ഈ അംഗീകാരം ഊർജ്ജമേകും. എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീടെന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ വളരെ വേഗം നീങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ 45 മീറ്റർ വികസനം 2025 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഈ കാലയളവിൽ സംസ്ഥാനത്തെ 50% പൊതുമരാമത്ത് റോഡുകളും BM&BC നിലവാരത്തിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ പണി പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച വിവിധ PWD റോഡുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ച നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയ്ക്ക് മുന്നോടിയായി ചേരുന്ന സർവേ സഭകളുടെ ഭാഗമായി നാളെ പ്രത്യേക യോഗം ചേരും. മന്ത്രിമാരായ MB രാജേഷ്, കെ രാജൻ, ജില്ലാ കളക്ടർമാർ എന്നിവർക്ക് പുറമെ ആദ്യഘട്ടത്തിൽ സർവേ നടത്തുന്ന 200 വില്ലേജുകൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കും. മൂന്നാറിൽ പരിഭ്രാന്തി പരത്തിയ കടുവയെ പിടികൂടി. നൈമക്കാട് നിന്നാണ് കടുവയെ പിടികൂടിയത്. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ നൈമക്കാട് മാത്രം 10 പശുക്കളെയാണ് കടുവ കൊന്നത്. അതേ തൊഴുത്തിന്റെ അടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്.
ഇരതേടാൻ കടുവ വീണ്ടും എത്തുമെന്ന നിഗമനത്തിൽ വനം വകുപ്പ് കൂട് സ്ഥാപിക്കുകയായിരുന്നു. സ്ഥലത്ത് DFOയുടെ നേതൃത്വത്തിൽ വനപാലകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR News_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. രസതന്ത്രത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ പുരസ്കാരം 3 പേർ പങ്കിട്ടു. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ കരോളിൻ ബർട്ടോസി, ബാരി ഷാർപ്ലസ്, ഡാനിഷ് ശാസ്ത്രജ്ഞനായ മോർട്ടൻ മെൽഡൽ എന്നിവർക്കാണ് ഇത്തവണത്തെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. ക്ലിക് കെമിസ്ട്രി, ബയോ ഓർത്തഗണൽ കെമിസ്ട്രി എന്നിവയിലെ ഗവേഷണങ്ങൾ പരിഗണിച്ചാണ് അംഗീകാരം. അർബുദ ചികിത്സയ്ക്ക് സഹായകമാകുന്നതാണ് ഇവരുടെ കണ്ടുപിടുത്തം. ശാസ്ത്രലോകത്ത് ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ കണ്ടുപിടുത്തമെന്ന് നൊബേൽ സമിതി വിലയിരുത്തി. ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിലൂടെ നവകേരളത്തെ ശുചിത്വമുള്ള നാടാക്കി മാറ്റണമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്രയിലെ മത്സ്യ മാർക്കറ്റിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. മാലിന്യ സംസ്കരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കമ്പോളങ്ങൾ ലഹരി ശൃംഖലയുടെ കേന്ദ്രങ്ങളായി മാറാതിരിക്കാൻ നിരന്തര ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 28ാം ഓണമഹോത്സവത്തിന്റെ ഭാഗമായി ഓച്ചിറ കാളകെട്ടുത്സവം പടനിലത്ത് നടന്നു. ഓണാട്ടുകരയിലെ 52 കരകളിലെ കാളകെട്ട് സമിതികളുടെ നേതൃത്വത്തിൽ 150ഓളം നന്ദികേശ രൂപങ്ങൾ പടനിലത്തേക്ക് എഴുന്നള്ളിച്ചു. വലിപ്പത്തിലും അലങ്കാരത്തിലും വൈവിധ്യം പുലർത്തിയ കെട്ടുകാളകൾ കാണികൾക്ക് കൌതുകമായി. ഞെക്കനാൽ പടിഞ്ഞാറേക്കര ഒരുക്കിയ 69 അടി ഉയരമുള്ള കാലഭൈരവൻ സവിശേഷ ശ്രദ്ധ നേടി. കാളകെട്ട് മഹോത്സവത്തോടെയാണ് ഓണാട്ടുകരയിൽ ഓണാഘോഷത്തിന് സമാപനമാകുന്നത്. കണ്ണൂർ പയ്യാവൂർ പഞ്ചായത്തിൽപ്പെട്ട കർണാടക അതിർത്തിയിൽ സൌരോർജ്ജ തൂക്കുവേലി നിർമ്മാണം അടുത്തമാസം പൂർത്തിയാകും. കാട്ടാനശല്യം ഇതോടെ വലിയ അളവിൽ കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ശാന്തിനഗറിലെ ആനപ്പാറ മുതൽ വഞ്ചിയം വരെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന 16 കിലോമീറ്റർ ഭാഗത്താണ് 80 ലക്ഷം രൂപ ചെലവഴിച്ച് സൌരോർജ്ജ തൂക്കുവേലികൾ നിർമ്മിക്കുന്നത്. 15 അടി ഉയരമുള്ള ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് 50 മീറ്റർ ഇടവിട്ട് തൂണുകൾ സ്ഥാപിച്ചാണ് തൂക്കുവേലികൾ ഒരുക്കുന്നത്. ഇതിൽ 2 ലൈനുകളിലായി വൈദ്യുതി പ്രവഹിക്കുന്ന സ്പ്രിംഗ് കേബിളുകൾ നിശ്ചിത അകലത്തിൽ താഴേക്ക് തൂക്കിയിടും. കാഞ്ഞിരക്കൊല്ലി, വഞ്ചിയം, ആടാമ്പാറ, അരീക്കാമല, ശാന്തിനഗർ, ചന്ദനക്കാമ്പാറ, ചിറ്റാരി, ഏലപ്പാറ, ചീത്തപ്പാറ തുടങ്ങിയ മേഖലയിലുള്ളവർ കാട്ടാനശല്യം കാരണം ഏറെ ദുരിതത്തിലായിരുന്നു. തൂക്കുവേലി നിർമ്മാണം പൂർത്തിയാവുന്നതോടെ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് മലയോര കർഷകർ. ജില്ലാ പഞ്ചായത്ത് 40 ലക്ഷവും പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് 35 ലക്ഷവും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയുമാണ് ഈ പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. ലഹരി വിമുക്തി ക്യാമ്പയിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നാളെ ശ്രീനാരായണ വനിതാ കോളേജിൽ നടക്കും. മന്ത്രിമാരായ KN ബാലഗോപാൽ, ജെ ചിഞ്ചുറാണി, ജില്ലാ കളക്ടർ തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ ലക്ഷദ്വീപ് കവരത്തി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ച് യുവ ഉത്സവ് ദ്വീപ്തല കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കവരത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് A അൻബരസു അവാർഡുകൾ വിതരണം ചെയ്തു. 36ാമത് ദേശീയ ഗെയിംസിൽ 40 സ്വർണവും 25 വെള്ളിയും 24 വെങ്കലവും അടക്കം 89 മെഡലുകളുമായി സർവീസസ് മെഡൽ പട്ടികയിൽ ആധിപത്യം തുടരുന്നു. 66 മെഡലുകളുമായി ഹരിയാന രണ്ടാം സ്ഥാനത്താണ്. ഇന്ന് നീന്തലിൽ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ കർണാടകയുടെ ഹാഷിക രാമചന്ദ്രയും പുരുഷ വിഭാഗത്തിൽ കേരളത്തിന്റെ സജൻ പ്രകാശും സ്വർണം നേടി. ഗുജറാത്തിലെ 6 നഗരങ്ങളിലായി നടക്കുന്ന ദേശീയ ഗെയിംസ് ഈ മാസം 12 സമാപിക്കും. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ലക്നൌവിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുക. മറ്റ് 2 മത്സരങ്ങൾ റാഞ്ചിയിലും ഡൽഹിയിലും ഒക്ടോബർ 9-11 നടക്കും. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി ഡയറക്ടറായിരുന്ന KN മർസൂഖ് ഉൾപ്പെടുന്ന 3 പേരുടെ 6 കോടി രൂപയുടെ വസ്തുവകകളും ബാങ്ക് അക്കൌണ്ടുകളും ED താൽക്കാലികമായി കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടി. ഔദ്യോഗിക പദവി ഉപയോഗിച്ച് കൊച്ചിയിലെ കേരള ട്രേഡ് സെന്റർ കെട്ടിടത്തിലെ കടമുറികളും മറ്റും നിക്ഷേപകരിൽ നിന്നും വൻതുക വാങ്ങി സ്വകാര്യ ചാനൽ തുടങ്ങാൻ വകമാറ്റി എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. കളമശ്ശേരി സ്വദേശി നൽകിയ പരാതിയെ തുടർന്നാണ് ED നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.